നമ്മളിപ്പോ നേരത്തെ ഇപ്പൊ പറഞ്ഞത് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ട് ചൂണ്ടിക്കാണ്. നമ്മുടെ ഒരു ഫോട്ടോ ഇടുമ്പോൾ തന്നെ മറ്റ് ഇപ്പം ഫോറിനേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി, കേരളത്തിലെ പെൺകുട്ടികൾക്ക് മാത്രം ഒരു കാര്യമില്ല, പെൺകുട്ടികളെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ, ലോകത്തെ എല്ലാ പെൺകുട്ടികളും ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ കൾച്ചർ അങ്ങനെ നിൽക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ സാക്ഷരത കൂടുതൽ കേരളത്തിലാണെങ്കിലും അങ്ങനെ തീരെ വിദ്യാഭ്യാസം ഇല്ല. ഇത് ഓരോരുത്തരുടെ അവകാശങ്ങളെ മാനിക്കണം അല്ലേ. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്റെ ഇഷ്ടമാണ്, അതിന് എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്തേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കില്ല. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് എന്ന് മാറുന്നു അന്ന് മുതല് കേരളത്തിലെ പെൺകുട്ടികൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പെൺകുട്ടികൾക്ക് മാത്രല്ല, ഇപ്പൊ ചെക്കൻ ഒരു ഇത് 3-4 ഇട്ടാ തന്നെ കൊറേ വരും ഇവൻ എന്തെങ്കിലും കാണിക്കുന്നേ അങ്ങനെ കാണിക്കുന്നേ. അതൊക്കെ അവരോട് ഇഷ്ടമാണ്. അതിന് ഈ പറയുന്ന ആൾക്ക് എന്താ, അയാൾക്കത് കാണിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും, മേബി അയാൾക്കത് തുറന്ന് കാണിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് സമാധാനിക്കാനേ പറ്റുള്ളൂ പിന്നെ തീർച്ചയായിട്ടും. അല്ല എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, കാരണം അതിന് ഇപ്പം ഞാനത് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ഗട്സ് ഉണ്ട്. ഈ ഗട്സ് ഇല്ലാത്തവരാണ് അവിടെ ഇരുന്ന് പലതും പറയുന്നത്, പിന്നല്ലാണ്ട് അത് ഫേക്ക് അക്കൗണ്ട് എന്നാണ്. സ്വന്തം ഒരു ഐഡിയിൽ നിന്ന് പോലും കമന്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പൊ ഇവരൊക്കെ ഈ പറയുന്നത് ആരും മാനിക്കാനാണ്? ഞാൻ മാനിക്കില്ല. നമ്മുടെ യാത്ര ഇങ്ങനെ തുടരും. യാ തീർച്ചയായിട്ടും. ഒരു മാറ്റവും ഇല്ലാതെ, ഒരു മാറ്റവും ഒന്നിനും ഭയപ്പെടുന്നില്ല. ഇല്ല, നമുക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ഭയപ്പെടും, അതത്രേ ഉള്ളൂ. ഞാൻ എന്റെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ ഇത് മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ, ഇതായിട്ട് എടുക്കുള്ളൂ. അല്ലാതെ പുറത്തു നിന്നൊരാളിനെയോ പുറത്തു നിന്നുള്ള ഇതിനെയോ ഒന്നും ഞാൻ ഭയപ്പെടാറില്ല. ഓരോ ഫോട്ടോഷൂട്ടും വെറൈറ്റി ആയ പൈസകളാണ് കിട്ടുന്നത്. അതെ അതെ അല്ലേ. അപ്പൊ ഇപ്പൊ നേരത്തെ കൊണ്ട് നേക്കഡ് ആയിട്ട് ഞാൻ ഫോട്ടോഷൂട്ടിന് തയ്യാറാകില്ല എന്ന് പറയുന്നു, എങ്കിലും അതിലും വ്യത്യാസമുണ്ടല്ലോ, എമൗണ്ടിൽ വ്യത്യാസമുണ്ടല്ലോ. നമുക്ക് കൂടുതൽ പൈസ കിട്ടും തോറും നമ്മള് വേറെ രീതിക്കുള്ള ഫോട്ടോഷൂട്ടിന് പോകില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റും? പറയാൻ പറ്റും. എനിക്ക് നല്ല എമൗണ്ടുകൾ സംസാരിക്കാറുണ്ട്. ഇപ്പം എന്താണ് ബോഡി പെയിന്റിങ് അങ്ങനെയുള്ള ഇതിനൊക്കെ UKയിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട്. അതിപ്പം എല്ലാവർക്കും മിനിച്ച് മോഡലിംഗ് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ അറിയാന്നുള്ളതാണ്. അത് അവിടെ മാത്രം പബ്ലിഷ് ആവുന്നതും കൂടിയാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് നല്ല എമൗണ്ട് കിട്ടും. പക്ഷെ എനിക്ക് അതിന് കോൺഫിഡൻസ് ഇല്ല. ഇപ്പം ഞാൻ ഒരു ഫോട്ടോഷൂട്ടിന് ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പോസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അവിടെയൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പോയിട്ട് മറ്റേ നാണം ചമ്മലൊന്നും പറ്റില്ല. അതിപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന മോഡൽ തന്നെ ഹെവി ആയിട്ട് പോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യാറില്ല, എന്തിനാണ്? നമ്മൾ അത്രയും ഭാരം എടുത്തു പോകേണ്ട കാര്യമില്ല. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ പറ്റുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അതിനുള്ള കട്സ് ഉണ്ട്, അവരുടെ അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ടില്ല. ജീവിതത്തിൽ വേണമെന്ന് തോന്നുന്ന എന്തായിരിക്കും? എനിക്ക് വേണം, ഇത് വേണം. എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാവണം, അത് തന്നെയാണ് എനിക്ക് ജീവിതത്തിൽ വേണമെന്ന് തോന്നുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമൊക്കെ സ്വന്തമാക്കിയോ? ഇഷ്ടപ്പെട്ട വാഹനമല്ല, എനിക്കൊരു കാറുണ്ട്. അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഉണ്ടല്ലോ. ഇനി എനിക്ക് അങ്ങനെ കാറിനോടൊന്നും വണ്ടികളോടൊന്നും എനിക്ക് ക്രേസ് ഇല്ല. എനിക്കിങ്ങനെ സെറ്റിന്ന് സെറ്റിലേക്ക് പോവുക, അഭിനയിക്കുക, അങ്ങനെയുള്ള ഒരു സംഭവമാണ് എനിക്ക് താല്പര്യം. പിന്നെ അത്യാവശ്യം നല്ലൊരു വീട് വേണമെന്നുണ്ട്. അത് നമ്മള് ഞാൻ എന്റെ കയ്യിൽ കുറച്ച് സമയമുണ്ട്, അതിനുള്ളിൽ ഞാൻ എന്തായിരുന്നല്ലോ സെറ്റ് ചെയ്യും. സമയം നമുക്ക് ഇനിയുണ്ട് അല്ലേ? ഉണ്ട്. ആ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.